21 ദിവസം കഴിഞ്ഞ് 19 ദിവസം കൂടി രാജ്യത്ത് ലോക്ക്ഡൗൺ നീട്ടിയപ്പോൾ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരാണ്. വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന സാധാരണക്കാരൻ്റെ ഉപജീവനം കൂടി ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. പ്രധാനമന്ത്രി അതിനുവേണ്ടിയുള്ള പദ്ധതി പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് നടപ്പാക്കുകയും വേണം. ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകയും ഏറ്റവും കൂടുതൽ പട്ടിണിയിലാവുകയും ചെയ്യുന്നത് സാധാരണ ജനങ്ങളാണ്. ഇനിയെങ്കിലും സാധാരണക്കാരൻ്റെ ഉപജീവന മാർഗം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പുതിയ പദ്ധതി അല്ലെങ്കിൽ പുതിയ പാക്കേജ് പ്രഖ്യാപിക്കണം. പാവപ്പെട്ടവന് വേണ്ടത് പണമാണ്. അത് എത്തിക്കാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. കഴിക്കാനുള്ള ഭക്ഷണവും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണവും ലഭ്യമാക്കണം. ലോകമെങ്ങും 100,000-ലേറെ പേരുടെ മരണത്തിന് കാരണമായ കൊറോണ വൈറസിൻ്റെ ദുരന്തം കേവലം ആരോഗ്യ പ്രശ്നത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇന്ത്യൻ ഗ്രാമങ്ങളെ കടുത്ത പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കുമാണ് നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗംഗാനദിയിൽ ഒരു പെറ്റമ്മ 5 മക്കളെ വലിച്ചെറിഞ്ഞ സംഭവം വിരൽ ചൂണ്ടുന്നത് രാജ്യം അനുഭവിക്കുന്ന കടുത്ത ദാരിദ്ര്യമാണ്. ഉത്തർപ്രദേശിലെ ബദോഹി ജില്ലയിലെ ജഗാംഗീർബാദിലാണ് രാജ്യത്തെ നടുക്കിയ ഈ സംഭവം നടന്നത്. ഇവർ കൂലിപ്പണിക്ക് പോയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത്. ലോക്ക്ഡൗൺ ആയതിനാൽ പണിയില്ലാതെ ആഹാരത്തിന് പോലും കയ്യിൽ പൈസ ഇല്ലാതെ വന്നു. ഈ അവസ്ഥയിൽ കുട്ടികൾക്ക് എങ്ങനെ ആഹാരം കൊടുക്കുമെന്ന ചിന്തയിലായിരുന്നു ആ മാതാവ്. കുട്ടികൾക്ക് സമയത്തിന് ഭക്ഷണം നൽകാൻ കഴിയാത്തതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നദിയിൽ വലിച്ചെറിഞ്ഞതെന്ന് നാട്ടുകാർ പറയുന്നു. 26 ആഫ്രിക്കൻ രാജ്യങ്ങളുള്ളതിനേക്കാൾ ദരിദ്രർ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് 41 കോടിയോളം വരും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ ജീവിതം ദുസ്സഹമായെന്ന് മാത്രമല്ല, കഷ്ടിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെ ദാരിദ്ര്യത്തിന്റെ പിടിയിലമർന്നു. യുണിസെഫിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ പോഷകാഹാരക്കുറവുള്ള 3 കുട്ടികളിൽ ഒരാൾ ഇന്ത്യയിലുള്ളതാണ്. ഇന്ത്യയിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 58% പോഷകാഹാരക്കുറവ് കൊണ്ട് വളർച്ച മുരടിച്ചവരാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ രോഗം വ്യാപിച്ചതിനാൽ ഭക്ഷണ വിതരണത്തിൽ പ്രതിസന്ധി രൂക്ഷമാണ്. ലോക്ക്ഡൌൺ 19 ദിവസം കൂടെ നീട്ടുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകും. കേരളവും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആകെ വരുമാനത്തിൽ 30% പ്രവാസികളുടെ പൈസയാണ്. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് കേരളത്തിലുള്ളത്. ഇവരിലേറെ പേരും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുകയാണ്. ഇവർ കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഉള്ള പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, അതിരൂക്ഷമായ തൊഴിൽ പ്രശ്നങ്ങളും ഉണ്ടാകും. വരാൻ പോകുന്ന മാന്ദ്യം നിർമ്മാണ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലകളെയും ബാധിക്കുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പ്രധാനമന്ത്രി ആദ്യം പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജിന്റെ ചുവട് പിടിച്ച് വിശദമായ 2ാം പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. സാമ്പത്തിക സ്ഥിതി വിലയിരുത്താനുള്ള തിരക്കിട്ട യോഗങ്ങളും ഡൽഹി നടന്നിരുന്നു. രോഗം പ്രതിരോധിക്കാനുള്ള അടച്ചുപൂട്ടൽ സാമ്പത്തിക മേഖലയെ പിന്നോട്ട് വലിക്കുമ്പോഴും ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ശരിയെന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രധാനമന്ത്രിയുടെ ശ്രമം. പ്രധാനമന്ത്രിയുടെ സംസാരത്തിൽ ആദ്യം പ്രഖ്യാപിച്ച പദ്ധതികളല്ലാതെ അതിനെ ചുവടുപിടിച്ച് ഒരു പാക്കേജും ഇല്ലെന്നുള്ള സൂചനയാണ് നൽകിയിട്ടുള്ളത്. ദുർബല വിഭാഗങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ എന്തുണ്ടെന്നും സമൂഹത്തിലെ പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് പ്രധാനമന്ത്രിക്ക് മറുപടിയില്ല. മാത്രമല്ല, പ്രവാസികളെക്കുറിച്ചും കുടിയേറ്റ തൊഴിലാളികളുടെ ആശങ്കയെക്കുറിച്ചും ഒരു പരാമർശവും പ്രധാനമന്ത്രി നടത്തിയിട്ടില്ലെന്നുള്ളതും ശ്രദ്ധേയമാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രം ഇടപെടേണ്ടതാണ്. റിസർവ് ബാങ്ക് വഴി വായ്പ ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടേ പറ്റൂ. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം നിരാശപ്പെടുത്തിയെങ്കിലും സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് ഉറ്റുനോക്കിയിരിക്കുകയാണ് കേരളത്തിലുള്ളവർ. 16-ാം തീയതി നടക്കുന്ന മന്ത്രിസഭാ യോഗം എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്നും എന്താണ് മുഖ്യമന്ത്രി സാധാരണക്കാർക്ക് നൽകാനുള്ളതെന്നും നോക്കിയിരിക്കുകയാണ് കേരള ജനത. എരിതിയിൽ നിന്നും വറചട്ടിയിലേക്ക് വീണ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ സാധാരണക്കാർ. ഒന്നാമത്, നിത്യ വരുമാനം കുറഞ്ഞതോടെ പല കുടുംബങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു. ഇപ്പോൾ തീർത്തും വരുമാനം നിലച്ചപ്പോൾ മുഴു പട്ടിണിയിലുമായി. ആകെക്കൂടെ സർക്കാർ തന്നത് ഈ ലോക്ക്ഡൗൺ കാലത്ത് 15 കിലോ അരി മാത്രമാണ്. ഭക്ഷ്യക്കിറ്റ് ഈ മാസം ആദ്യം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതിനിടയിൽ ഈസ്റ്ററും വിഷുവും മൂഹമായി കടന്നുപോയി. വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയും ഓസ്ട്രേലിയയും പോലുള്ള രാജ്യങ്ങൾ എല്ലാ പൗരന്മാർക്കും സാമ്പത്തിക സഹായം നൽകിയിരുന്നു. ഇതെല്ലാമാണെങ്കിലും 16-ാം തീയതി നടക്കുന്ന മന്ത്രിസഭാ യോഗം എന്ത് തീരുമാനമെടുക്കുമെന്നും
എന്ത് ആശ്വാസ പാക്കേജാണ് പ്രഖ്യാപിക്കുന്നതെന്നും കാത്തിരിക്കുകയാണ് ഇവിടുത്തെ സാധാരണക്കാർ.